Welcome to Karimashi family. First time on the channel, kaanunnengil subscribe cheyina kaaryam marannuvarudetto. Appo innathe video, today's video ennu parayunnathu oru hair serathine pattiyulla korche vivarangalokke ningalkku share cheyyanulla oru video aanu. Ente subscribers korey per ennu choikkunnundu hair serathine patti oru video idan vendite. Okay? Appo ee hair serum ennu parayunnathu ellavarum use cheyyunna oru kaaryam alle. Appo hair serum endanu? Shekkum parna hair serum ennu parayunnathu oru silica based aayittulla oru kaaryam substance aanu. Adu nammude mudiyilekke ingane nammal apply cheythu kodukkumbo adu sherikkum nammude മുടിയിന് ചുറ്റും ഒരു പ്ലാസ്റ്റിക് മാസ്ക് ഇട്ടേക്കണ പോലെ ഒരു ഫീൽ, എന്നാ അതൊരു പ്ലാസ്റ്റിക് മാസ്ക് പോലെ അത് ഫോം ചെയ്യും. അപ്പോ നമുക്കതൊരു എന്താണ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഭയങ്കരമായിട്ടുള്ള ചുരുണ്ട അല്ലെങ്കിൽ ഫ്രിസിനെസ് ഒക്കെ മാറ്റാനായിട്ടുള്ള മെയിൻ റീസൺ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ മുട്ടാതെ ഇങ്ങനെ നിൽക്കും. പിന്നെ അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന പറയുന്നത്, ഈ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഹെയർ സെറം ഇടുമ്പോൾ ഭയങ്കര ഷൈനി ആയിട്ട് നമ്മുടെ ഹെയർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നല്ല ഒരു ഹെയർ സെറം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ സെറം ഇട്ട് പുറത്തു പോകണമെങ്കിൽ ശരിക്കും ഈ ഹീറ്റ് സൺലൈറ്റിനെയും നമ്മുടെ പുറത്തുള്ള പൊല്യൂഷൻ ഡേർട്ട് അതിനെയൊക്കെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നല്ലൊരു സെറം യൂസ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും ഹെയറിന്റെ എക്സ്പേർട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി സെറത്തിനെ പറ്റി ചെറിയൊരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഹെയർ സെറം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. എക്സ്പേർട്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹെയർ സെറം യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ ചെറുതായി നനഞ്ഞ മുടി, അതായത് ശരിക്കും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടവൽ ഡ്രൈഡ് ആയിട്ടുള്ള മുടിയില്ലേ, അതിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ സെറം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ശരിക്കും എന്താണ് ഇമ്മീഡിയറ്റ് വാഷ്, അതായത് നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് ഒരു മുടിയിലാണ് ഹെയർ സെറം ഇടുകയാണെങ്കിലാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എന്താണ് ആ ഒരു നമുക്ക് യൂസ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. കാരണം ബാക്കി നമ്മളിപ്പോ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് ഹെയർ സെറം മുടിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഓൾറെഡി അതിന്റെ മുകളിൽ നമ്മുടെ അഴുക്കും ഡേർട്ടും ഒക്കെ പിടിച്ചിട്ട് ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ പിന്നെയും സെറം ഇട്ടതുകൊണ്ട് വലിയതായിട്ട് നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെയുള്ളത് നമുക്ക് സ്കാൽപ്പ്, നമ്മുടെ തലയോട്ടിൽ ഒരിക്കലും ഹെയർ സെറം യൂസ് ചെയ്യരുത്. നമ്മുടെ ഹെയർ സെറം കുറച്ച് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് അതിനുശേഷം നമ്മുടെ മുടിയുടെ അറ്റത്തു നിന്ന് തുടങ്ങി എന്താണ് മുടിയുടെ റൂട്ടിന്റെ അവിടെ വരെയും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും റൂട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഈ ഒരു സിറം മുട്ടിക്കരുത്. ഓക്കെ, കാരണം അത് സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. ആ നമ്മൾ ശരിക്കും നമ്മൾ നല്ല നീളമുള്ള മുടിയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് മുടിയിട്ടതിന് ശേഷം ബാക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലുള്ള പോർഷനിലെ മുടിയിലെ അറ്റം തുടങ്ങി ബാക്കിലേക്ക് നമ്മുടെ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ബാക്കിലുള്ള ഹെയറും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെയുള്ളത് എന്താണ്, അതിനുശേഷം നല്ലൊരു കോംബ് വെച്ചിട്ട് മുടി ചീകി ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഷൈനി ആയിട്ട് നന്നായിട്ട് ഇരിക്കും. ഇനി ഹെയർ സെറം ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും ഒരു നല്ല ബ്രാൻഡ് ഹെയർ സെറം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഹെയർ സെറം യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour ഒക്കെ കഴിഞ്ഞ് 2 hours ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് സിറത്തിന്റെ ഒരു എഫക്ട് പോയി ഡ്രൈ ഔട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ബ്രാൻഡ് മാറ്റിയിട്ട് അടുത്ത ബ്രാൻഡ് ട്രൈ ചെയ്യാനുള്ള സമയമായി എന്നാണ്. കാരണം ഒരിക്കലും നല്ലൊരു സിറം അങ്ങനെ പോകത്തില്ല. നമ്മളിപ്പോ മുടി അയൺ ചെയ്യുക, ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഹെയർ സിറം നോർമലി അപ്ലൈ ചെയ്യുക. ബട്ട് നമ്മൾ ഇനീഷ്യലി ആ ഹെയർ സിറം അപ്ലൈ ചെയ്യാണ്, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഹെയർ സിറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ മുടിനെ ഒരു പ്രൊട്ടക്റ്റിംഗ് കൂടി ആയിട്ട് ഹീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും കൂടി ഹെയർ സിറത്തിന് ഉണ്ടെന്നാണ് നോർമലി എല്ലാ ഹെയർ എക്സ്പേർട്സും പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളത് പിന്നെയുള്ളത് ഹെയർ സെറം എവറി ഡേ ഒരു യൂസ് നല്ലതല്ല ഹെയർ സെറം. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യാം. ഈവൻ ഇനി ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഒരു എമൗണ്ട് ഓഫ് ഹെയർ സെറം എടുത്തിട്ട് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്റെ ഹെയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒന്നോ രണ്ടോ പമ്പ് ഓഫ് സിറം ആണ്. ശരിക്കും ഒന്നോ രണ്ടോ പമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മുടി വെട്ടുന്നതിന് മുമ്പാണ്. ഇപ്പൊ ജസ്റ്റ് ഒറ്റ പമ്പ് മതി എന്റെ ഫുൾ ഹെയർ എന്താണ് സഫിഷ്യന്റ് ആണ് മുഴുവൻ ഹെയറിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒന്നോ രണ്ട് ഹെയർ സെറത്തിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 3 ഹെയർ സെറം ഞാൻ ട്രൈ ചെയ്തിരുന്നു. ലൈക്ക് ഏറ്റവും വിലക്കുറഞ്ഞ ഒരു ഹെയർ സെറം ഉണ്ട്, ലൈക്ക് ലിവോൺ ഞാൻ ട്രൈ ചെയ്തിരുന്നു. ലിവോൺ എനിക്ക് ഒട്ടും ഹാപ്പി അല്ല. ലൈക്ക് ബി കുറെ പേർക്ക് നന്നായിട്ട് അത് ഉപയോഗം ഉണ്ടാവും. കാരണം എന്റെ ഇത് ഭയങ്കര ഡ്രൈ ആണ്, ഫ്രിസി ആണ്, എപ്പോഴും ജട കൂടുന്ന ഒരു മുടിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് അത്ര യൂസ്ഫുൾ ആയിരുന്നില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ്, മോഹ എന്ന് പറഞ്ഞ ഒരു ഹെയർ സെറം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. എല്ലാവരും അത്യാവശ്യം നല്ല റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 135 rupees ഉള്ളൂ, 135 rupees ആണ്. നമുക്ക് ഇത് ഓൾമോസ്റ്റ് 30 ml കിട്ടുന്നുണ്ട്.
പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും ഉപയോഗമില്ലാത്ത ഒരു കാര്യമാണ് ഈ മോഹ എന്ന് പറഞ്ഞ സെറം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡ്രൈ ആണ്, ഫ്രിസി ആണ്, ചുരുണ്ട മുടിയാണ്. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇത് യൂസ് ആയില്ല. പെട്ടെന്ന് തന്നെ ഇട്ട ആ സമയത്ത് എഫക്റ്റ് അല്ലാതെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഇതിന്റെ ഫുൾ ഇത് പോയി. സെറം ഇട്ടെന്ന് തന്നെ എനിക്ക് ഫീൽ ഉണ്ടായിരുന്നില്ല എന്റെ മുടിയിൽ. ഓക്കെ, പിന്നീടത് ഞാൻ വാങ്ങിച്ചത് ഖാദി എന്ന് പറഞ്ഞൊരു ഇതാണ്. നിനക്ക് എല്ലാവർക്കും ഖാദി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഖാദി വാങ്ങിച്ചത്. ഖാദിയും എന്റെ ഒരു മുടിയുടെ ടെക്സ്ചർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്റെ മുടിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം, എന്റെ മുടിയിൽ അത്ര അങ്ങ് എഫക്ട് ആയിരുന്നില്ല. ലൈക്ക് ഒരു ഒരു മാക്സിമം 1 അവർ അത് കഴിഞ്ഞപ്പോ എന്റെ മുടിയിൽ നിന്ന് ഈ ഒരു ഖാദിയുടെ സിറം ഡ്രൈ ഔട്ട് ആയി പോയി. ഈ സിറം ഇട്ടൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ചിലപ്പോ നല്ല നീണ്ട മുടിയുള്ളവർക്ക് ഈ ഖാദിയുടെ സിറം ചിലപ്പോ നന്നായിരിക്കും. പക്ഷെ എനിക്കൊന്നും ഒരു ഫ്രിസി ഹെയർ അല്ലെങ്കിൽ എന്താണ് ചുരുണ്ട മുടിക്കാർക്ക് അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഇത് അത്ര നല്ലതാവില്ല. പിന്നെ ഇത് അത്ര ചീപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. ഇതിന് 299, അതായത് 300 രൂപയാണ് ഇത്രയും ഒരു ചെറിയ ഇതിന് ഖാദിയുടെ പ്രോഡക്റ്റ്. പക്ഷെ എനിക്കിത് എനിക്കിത് പിടിച്ചിട്ടില്ല. കാരണം എനിക്കിത് അത്ര യൂസ് ആയിരുന്നില്ല. പിന്നെയുള്ളത് ഞാൻ വാങ്ങിച്ചത് എന്റെ ഫേവറേറ്റ് 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 എന്ന് പറയുന്നത് ഇതാണ്, സെൻ ബൊട്ടാണിക്കയുടെ മൊറോക്കൻ ആർഗൻ ഓയിൽ സിറം. ഓക്കെ, മൊറോക്കൻ ആർഗൻ ഹെയർ സിറം ആണ് ഇത്. വന്നിട്ട് എനിക്കൊന്നു ദ ബെസ്റ്റ് എന്ന് പറയാം. കാരണം ഈ ഒരു ഹെയർ സിറം ഞാൻ എന്റെ മുടി വെട്ടുന്നതിന് മുമ്പ് തന്നെ ഹെയറിന്റെ എൻഡ് നന്നായിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് അല്ലെങ്കിൽ ശരിക്കും എന്താണ് ഭയങ്കര ഡ്രൈ റഫ് ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ച് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്രയും എന്റെ ഹെയർ എനിക്ക് സോഫ്റ്റ് ആക്കി ഈ ഒരു ഹെയർ സിറം എനിക്ക് തന്നു. ശരിക്കും എന്റെ മുടി നല്ല ഡ്രൈ ആൻഡ് റഫ് ആണ്, പക്ഷെ ഈ ഒരു ഹെയർ സിറം എനിക്ക് അത്രയും വണ്ടർ, അത്രയും എനിക്ക് വർക്ക് ചെയ്തൊരു സിറാണ് ഇത് മൊറോക്കൻ ആർഗൻ ഓയിൽ. കാരണം ഇതില് ആർഗൻ ഓയിൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കും. ഈവൻ നമ്മുടെ മുടി ചീകുമ്പോ ഉള്ള ആ ഒരു പൊട്ടൽ എന്റെ ശരിക്കും ഈ ഒരു ഇത് കൊണ്ടിട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതില് ആർഗൻ ഓയിൽ മാത്രമല്ല, ഗ്രേപ്പ് സീഡ് ഓയിൽ ഉണ്ട്, ഓർഗാനിക് എക്സ്ട്രാ വെർജിൻ ഓയിൽ ഉണ്ട്, മൊറോക്കൻ ആർഗൻ ഓയിൽ, അവക്കാഡോ ഓയിൽ, എല്ലാം കോൾ പ്രസ്ഡ് ആണ് ഇതിൽ ഉള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. ലൈക്ക് എനിക്ക് 999 ആണ് ഇതിന്റെ, അതായത് 1000 rupees ആണ് ഈ ഒരു സിറത്തിന്റെ വില. പക്ഷെ ഇതൊരു ഗുഡ് എമൗണ്ട് ഓഫ് ഇതുണ്ട്, അത്യാവശ്യം നല്ല 100 ml കേട്ടോ, ലൈക്ക് ഒരു 1000 rupees വരുന്നത്. അപ്പോ ഇത് അത്യാവശ്യം എന്താണ് കോസ്റ്റ്ലി എന്ന് തന്നെ പറയാം. പക്ഷെ ഇവൻ ഖാദിയുടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖാദിയുടെ സെറം ഇത് വന്നിട്ട് 50 ml ആണ്, ഇത് വന്നിട്ട് 100 ml. 50 ml 300, ദിസ് ഇസ് ലൈക്ക് 1000. സോ ഇത്ര കോസ്റ്റ്ലി ആണ് കമ്പയർ ടു ഖാദി. പക്ഷെ എനിക്ക് വർക്ക് ചെയ്തത് ഈ ഒരു സിറം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരുപാട് ചുരുണ്ട മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഈ കാണുന്ന ആർക്കെങ്കിലും ആരെങ്കിലും നല്ല ഹെയർ സിറം ഇതിൽ വില കുറഞ്ഞത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, കാരണം ബാക്കിയുള്ളവർക്കും കൂടി അതൊന്നും യൂസ് ആവട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഹെയർ സിറത്തിനെ പറ്റിയുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.